Hi guys, welcome back to my channel. Ellarkum sugana vishwasikkunnu nanum alhamdulillah sugayitte irikkunnu. Appo nammal innu vannittullathu rendamthe iftar vlog aayittanu. Nammal iftarinu vendittulla preparations polathe oru day in my life. Appo ellarkum ishtanu vicharikkunna kore per request cheyathennaane. Appo ellarum video full aayittu kaana ishtaya like cheya. Pin idil thanne nammal korchu behind the scenes undu ṭo. Ingakke endalum adu kelkkanaan taalpariyam ennu parannu korchu behind the scenes undu. Appo ellarum full aayittu ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പിന്നെ ഞാൻ ഇന്നത്തെ വ്ലോഗിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത്തായത്തിന് ഒറോട്ടി വർപ്പിച്ചത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ദിവസം മാത്രം അത്തായത്തിന് അണിയിച്ചത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇനിയുള്ള വ്ലോഗിൽ ഞാൻ അത്തായത്തിന് അണിയിച്ച് ഫുഡ് കഴിക്കുന്ന കാണിക്കില്ല കേട്ടോ എപ്പോഴും ഒറോട്ടി വർപ്പിച്ചത് തന്നെയാണ് ഉണ്ടാകുക പിന്നെ ഇന്ന് മോനും അണിയിച്ചിട്ടുണ്ട് ആൾക്ക് ഉറക്കം കിട്ടായിട്ടുള്ള കരച്ചിലാണ് കണ്ടത് പിന്നെ ഇന്ന് വിഷുവായതുകൊണ്ട് എൻ്റെ ഭയങ്കര ഒച്ചപ്പാടേനു ഉറങ്ങാനേ പറ്റുന്നില്ലേനു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പിന്നെ പൊട്ടാസ് ഒട്ടിക്കലും അങ്ങനത്തെ ഒച്ചപ്പാടും ബഹളമല്ലേനു അതാണ് പ്രത്യേകിച്ച് മോനെണീക്കാൻ തന്നെ കാരണം അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിനടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാണുന്നൊന്നുമില്ല പക്ഷേ നല്ല ഒച്ചപ്പാടും ബഹളമല്ല ഉണ്ടേനു ഇനി വീഡിയോ എടുക്കുന്നത് ഒരു 4 മണി ആ ഒരു സമയത്താണ് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് മുരിങ്ങച്ചപ്പിൻ്റെ കറിയും ഒറോട്ടി തന്നെയാണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നോമ്പ് ഉപ്പാസ് ഒറോട്ടി ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് കുറച്ച് പയ്യാറാണ് നമ്മൾ കുറേ സമയം അടന്ന് വർത്താനം പറഞ്ഞ് നേരം കൂട്ടിയിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് കയറുക അച്ചപ്പത്തിലും പിന്നെ കായ്പോളയും ഞാൻ അടിച്ചു വാരി പാത്രം എല്ലാം കഴുകി റെഡിയാക്കി എന്ത് അപ്പൊ ഇന്നൊന്നാക്കാൻ ഗൈസ് ഇന്ന് എന്തുണ്ടാക്കും നിങ്ങൾ പറ എന്ന ഉണ്ടാക്കുക ഇന്ന് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കും നീ എന്തുണ്ടാക്കുന്ന അല്ല നീ എന്നുണ്ടാക്കുന്ന നീ എന്തുണ്ടാക്കുന്ന ഇന്നെന്താ നീ ഉണ്ടാക്കുന്ന ആനമുട്ട ഗൈസ് ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആനമുട്ടയാണ് അതിൻ്റെ റെസിപ്പി വേണ്ടവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത നീ കമൻറ്റ് വന്നതാണ് അനിയത്തി ഫാൻസ് ലൈക്കടി ലൈക്കടി അതിന് കുറേ ഇത് ഇതാരെ വീട് അനിയത്തിൻ്റെ പേരെന്നാ അനിയത്തിനെ വെറുതെ ചൊറിയാൻ ചെല്ലുന്നു അത് ശരി തന്നെയാണ് വേറെ ആരും ഇല്ലെങ്കിൽ ഫ്രിഡ്ജ് ടൂറ് ചെയ്യോ കാണിക്കോ ഫ്രിഡ്ജ് ടൂറ് കാണിക്കോ അല്ലെ ഫ്രിഡ്ജ് നമ്മളെ ഫ്രിഡ്ജ് കാണിക്കോ എന്നാ ചോദിച്ചേ അല്ല ഫ്രിഡ്ജ് കാണിക്കണ നമ്മളെ ഫ്രിഡ്ജിന്റെ അവസ്ഥ എന്ന് പറഞ്ഞോടുക്കെ നമ്മളെ ഫ്രിഡ്ജ് ഉണ്ടാ പിന്നെ നിങ്ങൾ എന്റെ വീട് വരാണൂല അങ്ങനെ നിങ്ങളിപ്പോ ഫ്രിഡ്ജ് കാണണ്ട പിന്നെ അടുക്കളയിൽ ഇങ്ങനെ കുറേ സമയം ഇരുന്നിട്ട് ഓളച്ചൊറിയലും ഉമ്മാൻ്റെ കുറേ ഉപദേശമെല്ലാം കേട്ടിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് കയറല് നിങ്ങൾ കാണുന്ന പോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നല്ല ഞാൻ ഇന്ന് മിറ്റടിച്ച് വരാത്തേനാന്ന് കേട്ടത് അതാണ് ഞാൻ പറഞ്ഞത് 4 ഏക്കറയിൽ മിറ്റം കൊണ്ടാക്കിയിട്ട് നമ്മളെ വീടിനേക്കാൾ കൂടുതൽ മുറ്റാന്നുള്ളത് അപ്പോൾ ഡെയിലി അടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കരം പിന്നെ കാട്ടെല്ലാന്ന് അപ്പോൾ ഇന്ന് അടിച്ചു വാരിയിട്ടില്ലേനു അപ്പോൾ ഇന്ന് അടിച്ചു വാരത്തുനിന്ന് നന്നായി കാരണം നല്ല കാറ്റും മയ്യും ഉണ്ടേനും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇനി ഇൻഷാല്ലാ നാളെ എന്തായാലും അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്നതാണ് പിന്നെ നോമ്പിന് നമ്മൾ അധികം കഞ്ഞി ഉണ്ടാക്കലുണ്ട് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് പയറ്റ് കഞ്ഞിയാണ് അതായത് ചെറുപയറും
പിന്നെ അരിയലിട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണ്. പിന്നെ ഒരു ബിരിയാണി കഞ്ഞി ഉണ്ടാക്കലുണ്ട്. അത് ഉണ്ടാക്കാൻ ടൈമായിട്ടില്ല, കുറച്ചങ്ങോട്ട് എത്തിയാലാണ് നമ്മൾ ഉണ്ടാക്കൽ. ഒരു നോമ്പ് 20 ആയി കഴിഞ്ഞാലാണ് ആ ഒരു ബിരിയാണി കഞ്ഞി ഉണ്ടാക്കൽ. അപ്പോൾ കുറേ സമയം അവിടെ നിന്ന് ഉമ്മാൻ്റെ കറിയും പിന്നെ കഞ്ഞിയും എല്ലാം ആയിട്ടുണ്ട് ഏകദേശം. ഇനി അങ്ങോട്ട് ഫുൾ സ്റ്റാൻഡേർഡാണ് കേട്ടോ, ഒച്ചപ്പാടൊന്നുമില്ല. ഇനി ഫുൾ നമ്മളെ കുക്കിങ്ങാണ് മെയിൻ. അനിയത്തി പോയിട്ടുണ്ട്, ഇനി ഓള് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് വരിക. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞതുപോലെ തന്നെ പിന്നെ കടിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു എന്തോ പോലെ തന്നെയാണ്, അതുകൊണ്ട് ഇന്ന് ആക്കുന്നില്ല എന്നല്ല ഇന്നും വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ 4:30 ആ ഒരു സമയമാകുമ്പോൾ എന്തെങ്കിലുമെല്ലാം ആക്കുക, ഒരു പിന്നെ ശീലാണ്. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് എഗ്ഗ് കബാബ്, മുട്ട കബാബും പിന്നെ നമ്മളെ ബ്രെഡ് ബോംബും പിന്നെ കായ്പോളിയും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അങ്ങനെ ഓവറായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു മസാല വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മളെല്ലാ കടിയും ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആദ്യം തന്നെ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കും, പിന്നെ മുട്ട പുഴുങ്ങാൻ വെക്കും, എന്നിട്ടാണ് മസാല ഉണ്ടാക്കാൻ തുടങ്ങല്. പിന്നെ കായ്പോളക്ക് വേണ്ടിയിട്ടില്ല ഇങ്ങനെ കായെല്ലാം കട്ട് ചെയ്ത് ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കുക്കിങ്ങിലേക്ക് തുടങ്ങൽ. പിന്നെ നമ്മളെ ബ്രെഡ് ബോംബിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കയറി കണ്ടോക്കാം. പിന്നെ 2-3 പേര് അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയും പിന്നെ കമൻ്റായിട്ടും അറിയിച്ചിട്ടുണ്ട്. അപ്പം താങ്ക് യു കേട്ടോ, നിങ്ങളിങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള പരിപാടി പിന്നെ കായ്പോളക്കുള്ള കായ് ഒന്ന് പൊരിച്ചെടുക്കലാണ്. ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കായ്പോള ഉണ്ടാക്കൽ. അപ്പോൾ കായ്പോളൻ്റെ റെസിപ്പിയും ഞാൻ ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരു 4 വിസിൽ മാത്രം മതിയാവും. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഓവറായിട്ട് വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിന്നെ കുക്കായി കിട്ടുകയും ചെയ്യില്ല, എന്നാൽ കുക്കറിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞിട്ട് പുറത്തേക്കാലും വരും. എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി മസാലയിലേക്കുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കലാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യം ഒരു ബ്രൗൺ കളറും പിന്നെ അങ്ങനെ റെഡ് കളറായെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ 6 ടേബിൾ സ്പൂണോളം പിന്നെ മസാല ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ ബ്രെഡ് ബോംബിനേക്കാണ്. നമ്മളെ മസാല ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുകയും ചെയ്യും. ഇനി ആ മസാലയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു പിന്നെ ഉരുളക്കിഴങ്ങ് ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ, അതിട്ടിട്ട് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എഗ് കബാബിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ലുക്കിൽ വേണം നമ്മൾ ആ ഒരു മസാല ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കൈമന്ന് വിട്ട് പോരണം ഉണ്ടയാക്കുന്ന സമയത്ത്, അതായത് നമ്മൾ പരത്തുന്ന സമയത്ത് നല്ല ചുങ്കിൽ പരത്താൻ വേണ്ടിയിട്ട് പറ്റണം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് രാത്രി 1:12 ശേഷമാണ്, മോനെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടിലും വ്യത്യാസം ഉണ്ടാവും, എൻ്റെ സംസാര രീതിയിലും വ്യത്യാസം ഉണ്ടാവും, കാരണം നല്ല ടയേർഡാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് രാത്രിക്ക് തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യല്, കാരണം നാളത്തേക്ക് വെച്ചാൽ എന്തായാലും മടിയായിട്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കലേ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്തിട്ട് രാത്രിക്ക് തന്നെ എഡിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് രാവിലെ പിന്നെ അത്താഴത്തിന് എണീച്ച് കടന്നുറങ്ങാന്ന് ചെയ്യുക. എന്നിട്ട് ഒരു 11 എണീച്ചിട്ട് വീണ്ടും എൻ്റെ ഇടാനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് സമയം കുറച്ചും കൂടി ഉറങ്ങും. മിറ്റെല്ലാം അടിച്ച് വരിയിട്ട് കുറച്ച് സമയം കടന്നുറങ്ങും. ഉറക്ക് നല്ലോണം കുറവാണ് ഇപ്പം നോമ്പായി കഴിഞ്ഞേരെ. അപ്പോൾ നമ്മളെ ബ്രെഡ് ബോംബ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ബോംബ് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി റെസിപ്പി ചെയ്തുകൊണ്ടാണ് പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്ട് തന്നെ കണ്ടെന്തല്ലോ പറയുന്നുണ്ട്. ഞാൻ സമയം ഇപ്പം ഏകദേശം 1 ഏകദേശം ആകാനായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ എഗ് കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സിമ്പിളാണ്, നമ്മൾ കട്ട്ലേറ്റെല്ലാം ഉണ്ടാക്കുന്നില്ല, ആ ഒരു മസാലയും ഞാൻ ഏകദേശം. പക്ഷേ കട്ട്ലേറ്റിൽ നമ്മൾ ചിക്കനോ ബീഫോ വെച്ചിട്ടല്ലേ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇത് ഒന്നുമില്ല, ജസ്റ്റ് ഉള്ളിയും ഉരുളക്കിഴങ്ങും മാത്രം. എന്നിട്ട് 4 സൈഡാക്കിയിട്ടാണ്, 4 പീസാക്കിയിട്ടാണ് നമ്മളൊരു മുട്ട കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 1 പീസ് മുട്ട ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതേപോലെ ഉന്നക്കായിൽ ഉരുട്ടുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക, ഒരു കബാബിൻ്റെ ഷേപ്പാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ എഗ് കബാബ് ഉണ്ടാക്കാൻ. സിമ്പിളാണ്, പെട്ടെന്ന് ആക്കാനും പറ്റും, എന്താ പറയുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഏകദേശം അതെല്ലാം ഒന്ന് ചെയ്തെടുക്കലാണ്. ഇത് ഒരിക്കൽ തന്നെ ട്രൈ ചെയ്താൽ മതി, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പഠിക്കാൻ
അപ്പൊ ഓള് ഞാൻ ഉണ്ടാക്കുന്നതിന്റെ നടുക്ക് പാത്രമെല്ലാം കഴുകിയിട്ട് പോകാനുള്ള പ്ലാനാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കൂല, അതിന് മുന്നേ നമ്മൾ എല്ലാ പണിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇടിയും മിന്നും കാറ്റെല്ലാം വരുന്ന കണ്ടിട്ട് വേഗം തന്നെ ജ്യൂസ് അടിച്ച് വെക്കലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, അന്നത്തായത്തിനെ വിളിക്കണമെങ്കിൽ കുറേ പണിയാണ്. ഉമ്മ കുറേ സമയം ഒരു 10 തവണ വന്ന് മുട്ടിയാലല്ലാന്ന് ഞാനിക്കൽ. ഇന്നലെ ഇന്ന് അതായത് ഇന്ന് ഓളേനും എല്ലാവരെയും വിളിച്ച് എണീപ്പിച്ച് അതിൻ്റെ അഹങ്കാരം നോക്ക്. എന്നോടേനും ഉമ്മ അലാറം വെച്ചിട്ട് എണീക്കാൻ പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഞാൻ അലാറം ഓഫാക്കിയിട്ട് കടന്നുപോയി. അപ്പം അതിൻ്റെ അഹങ്കാരമാണ് ഇന്ന്. നാളെ എന്തായാലും ഞാൻ തന്നെയായിരിക്കും എണീക്കുക, ഇൻഷാല്ലാ എന്തായാലും എണീക്കണം. നമുക്ക് രാവിലെ തന്നെ എണീക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓൾ അതിൻ്റെ നടുക്ക് പാത്രമെല്ലാം കഴുകിയിട്ട് പോകുന്നതാണ് കണ്ടത്. ഓൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ പയ്യാറാണ്, ഒച്ചപ്പാടും ഇതെല്ലാമാണ്. അപ്പോൾ നമ്മൾ എഗ് കബാബ് ഇവിടെ മുട്ടയിൽ മുക്കിയിട്ട് റൊട്ടിപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പയ്യാരം തന്നെയാണ്, കുറേ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി അതും കഴിഞ്ഞിട്ട് ഇനിയുള്ള പരിപാടി കായ്പോളക്കുള്ള കായ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എന്തെല്ലോ പറയുന്നുണ്ട്, കായ്പോള ഉണ്ടാക്കലാണ്. അപ്പോൾ കായ്പോളയും ഏകദേശം പറഞ്ഞിട്ട് ആടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മാടുന്ന് ഒറോട്ടി ഇടുന്നതുകൊണ്ട് അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ മെയിൻ കിച്ചണിലേക്ക് പോകാമെന്ന്, ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്യുക ഈ ഒരു കിച്ചൺ തന്നെയാണ്, കാരണം ആടെ ഒരു എലില്ലാത്ത പോലെയാണ്. പിന്നെ ഇത് രണ്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നെയ്യുണ്ടല്ലോ, അതായത് ഓയിൽ എടുക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി, കാരണം പിന്നെ ആ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രെഡിൻ്റെ പ്രശ്നമില്ല, മറ്റേ എഗ് കബാബ് ഉണ്ടല്ലോ അത് റൊട്ടിപ്പൊടി ഓയിലായിട്ടാകുമ്പോൾ ഒരു വെടുക്കായ പോലെയാണ്. പിന്നെ അത് ആ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ട് നല്ലോണം വിട്ടു പോരുകയും ചെയ്യും. പിന്നെ നമ്മൾ മുട്ടയിൽ മുക്കുന്ന സമയത്ത് നല്ലോണം മുക്കിയെടുക്കണം, അല്ലെങ്കിൽ പിന്നെ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്, അതായത് ഫുൾ പൊടിഞ്ഞു പോരും.
വരാൻ ചാൻസ് ഉണ്ട് ആദ്യമെല്ലാം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് പിന്നെ മുട്ടയിൽ നല്ലോണം ഡിപ്പ് ചെയ്യുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ റൊട്ടിപ്പൊടിയിലും മുക്കിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റെസിപ്പി പോലെ പറഞ്ഞതാണ് പ്രത്യേകിച്ചും ഞാൻ അങ്ങനെ റെസിപ്പീസൊന്നും ഇനി ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ നമ്മൾ കബാബ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഫുള്ളൊന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഇനി ഞാനാക്കിയ പാത്രം വീണ്ടും ഞാൻ തന്നെ കഴുകിയെടുക്കണം കാരണം മോള് ഏകദേശം എല്ലാ പാത്രവും കഴുകിയിട്ട് പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഉമ്മാൻ്റെ ഒറോട്ടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ എന്നോട് ഒറോട്ടിയാണോ ഡെയിലി എന്നെല്ലാം ചോദിക്കുന്നവരോട് നമ്മൾ നമ്മളാക്കുന്നതല്ല നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ അപ്പോൾ നമ്മൾ 30 ദിവസം ഒറോട്ടി തന്നെയാണ് ഉണ്ടാക്കൽ പിന്നെ എന്തെങ്കിലും ഇഫ്താർ പരിപാടിയിലുണ്ടെങ്കിൽ നെയ്ച്ചോറ് ബിരിയാണി പൂരി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കലുണ്ട് പക്ഷെ നമ്മൾ മാത്രമുള്ള സമയത്ത് ഈ ഒരു ഒറോട്ടി തന്നെയാണ് കാരണം എല്ലാവർക്കും ഒറോട്ടി തന്നെയാണ് വേണ്ടത് അത്തായത്തിനും മുത്തായത്തിനും എല്ലാം ഒറോട്ടി തന്നെയാണ് വേണ്ടത് നോമ്പ് ഉറക്കുന്ന സമയത്തും പിന്നെ ഞാൻ നോമ്പ് ഉറക്കുന്ന സമയത്ത് ഒറോട്ടി തന്നെയാണ് കഴിക്കൽ ഞാൻ മാത്രമല്ല അനിയത്തിയും ഉമ്മയും എല്ലാവരും ഒറോട്ടി തന്നെയാണ് കഴിക്കൽ കുറേ കഴിഞ്ഞിട്ടാണ് കടിയെല്ലാം കഴിക്കൽ പക്ഷെ കടി ആക്കൽ നിർബന്ധമാണ് കേട്ടോ ആക്കാണ്ടിരിക്കുമ്പോൾ ഒരെന്തോ പോലെയാണ് അപ്പോൾ ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യലെല്ലാം ചെയ്യും പക്ഷേങ്കിൽ കഴിക്കൽ കുറവാണ് കഴിക്കൽ കുറേ കഴിഞ്ഞിട്ട് ഒരു 12 മണി ആ ഒരു സമയത്ത് നമ്മൾ തറാവിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കടിയെല്ലാം കഴിക്കൽ എല്ലാവരും അങ്ങനെ തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇനി അങ്ങോട്ട് പിന്നെ ഞാൻ ടൈം ലാപ്സിലിട്ടിട്ട് ഫുഡ് കഴിക്കുന്നതാണ് അതൊന്നും ഉമ്മ അറിയില്ല കേട്ടോ ഞാൻ ഫുൾ സെറ്റ് ചെയ്യുന്നത് അതായത് ടൈം ലാപ്സിലിട്ട് സ്പീഡ് കൂട്ടുന്നതൊന്നും ഉമ്മക്കറിയില്ല കാരണം ഉമ്മ വിടൂല കാരണം എന്താ വെച്ചാൽ നോമ്പ് ഉറക്കുന്ന സമയത്ത് ഈ ഒരു ഫോണും കൊണ്ട് തന്നെയാണോ എന്നെല്ലാം പറിച്ച് കലമ്പ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് സമയം 1:30 ആവാനായി വോയിസ് ഓവർ എന്നെല്ലാം പറഞ്ഞാൽ കുറേ പണിയുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ